ഓക്കേ ഇറങ്ങാണ് ടാറ്റ. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് വൈദ്യൻ. ഇന്ന് തിരുവോണം. തിരുവോണം മാത്രമല്ല, ഇന്ന് അതിമധുരമായ വേറൊരു ദിനം കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്, ഒന്നാം വിവാഹ വാർഷികം. 31/8/2019 സംഭവബഹുലമായ കല്യാണങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ കാർത്തികൻ്റെ വീഡിയോയിലേ. അപ്പോൾ ഇന്ന് തിരുവോണം ആയതുകൊണ്ട് നമുക്ക് ആദ്യം അത്തപ്പൂയും തുടങ്ങാം. ഒത്തിരി സർപ്രൈസുകളും ഒത്തിരി ആഘോഷങ്ങളും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ വന്നോ, നമുക്ക് ആദ്യം അത്തപ്പൂവിടാം. പൂവും എല്ലാം ഇന്നലെ നമ്മൾ കുറച്ച് വാങ്ങിച്ചു. കുറച്ച് പിന്നെ നമ്മൾ രാവിലെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് എടുത്തിട്ടുണ്ട്. നീരു എന്തൊക്കെയോ ഐഡിയ കൊണ്ടുവന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവസാനം നമ്മുടെ അത്തപ്പൂ റെഡിയായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ അത്തപ്പൂ ഇട്ടു. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് ഒരു ചെറിയൊരു അത്തപ്പൂ ഉണ്ടേ, എല്ലാം നീരുവിൻ്റെ ഡിസൈനാണ്. അപ്പോൾ അങ്ങനെ അത്തപ്പൂടിയിൽ നടക്കുവാണ്. ആ നടക്കട്ടെ, ഇനി സദ്യ ഉണ്ടാക്കണം. സദ്യ ഉണ്ടാക്കണം ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നില്ല. കാര്യം വെച്ചാൽ ഇന്ന് ആനിവേഴ്സറിയാണ്, ആനിവേഴ്സറിക്കുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. അതുകൊണ്ട് സദ്യ വലിയ എന്താ പറയുക, ആർഭാടകരമായ സദ്യ ഒന്നുമില്ല. വളരെ ഇപ്പോൾ ഓണത്തിന് വെക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആ സദ്യയുടെ വിശേഷങ്ങൾ കാണാം. ഞാൻ പറഞ്ഞല്ലേ വലിയ ആർഭാടമൊന്നും ഇല്ലാത്ത ഓണം സദ്യയാണെന്നുള്ളത്. അതിന് കാരണം ഇന്ന് ആനിവേഴ്സറി ആയതുകൊണ്ടാണ്. ഇതുവരെ ആനിവേഴ്സറിയുടെ പ്രിപ്പറേഷനിൽ ആയിരുന്നു, അതിന് ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. എന്താ ഫുഡ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്താ ആനിവേഴ്സറിക്ക് നമ്മൾ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കുന്നുള്ളത്, അമ്മയും നീരും കൂടെ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ ദിവസത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ആനിവേഴ്സറിയാണ്, തിരുവോണമാണ്, എൻ്റെ ആദ്യത്തെ ഓണമാണ്. ഇവിടെ ഒത്തിരി കോമ്പിനേഷൻ ഉള്ളൊരു ദിവസമാണ് ഇന്നത്തത്. നമുക്ക് എന്തൊക്കെയാണ് സദ്യയ്ക്ക് ഉള്ളത് നോക്കാമെന്ന്. സദ്യ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മാത്രമേ ഉള്ളൂ. പരിപ്പ്, പപ്പടം, ഉപ്പേരി, അച്ചാറ്, പച്ചടി, അവിയൽ, ചെറിയുണ്ട്, സാമ്പാറൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്നേ ഉള്ളൂ. നമുക്കിനി ഊണ് കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ നമ്മുടെ സെലിബ്രേഷൻസ് തുടങ്ങുകയാണ്. കുറേ പേര് വരാനുണ്ട് അങ്ങ് ട്രിവാൻഡ്രത്തുനിന്നുൾപ്പെടെ. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഊണ് കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ കാർത്തികിൻ്റെ ഒരു സാധനം കടമെടുക്കുകയാണ്. ഏയ് ബ്ലുപ്പ്. അപ്പം അങ്ങനെ തിരുവോണത്തിൻ്റെ സദ്യ കഴിഞ്ഞു. സാധാരണ സദ്യ കഴിഞ്ഞാൽ ഓണക്കളികളും തുമ്പിതുള്ളലും ഒക്കെയാണ്. ഇന്ന് അതിന് പകരം നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് പോവാം. നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. സ്പെഷ്യൽ ഡേ ആകുമ്പം ഒരു സ്പെഷ്യൽ വിഭവം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ആദ്യം നമുക്ക് ബിരിയാണി പ്രിപ്പയർ ചെയ്യാം, അതിനുശേഷം നമുക്ക് ഗസ്റ്റുകളെയും ബാക്കി എന്താണ് നമ്മുടെ സെലിബ്രേഷൻസൊക്കെ കാണാം. നമുക്ക് നേരെ ഇനി പ്രിപ്പറേഷനിലേക്ക്. വെള്ളം പയ്യനെ ചൂടാകുന്നുണ്ട്. നമുക്ക് ആദ്യം അതിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. അടുത്ത് ഇടുന്നത് ജാതിപത്രി, കറുകപ്പട്ട, തക്കോലം, ഏലക്ക, ഗ്രാമ്പു. ഇത് വെള്ളം തിളയ്ക്കുന്ന കൂട്ടത്തിൽ തിളച്ച് വരട്ടെ. അരി ഇടുന്നതിന് മുമ്പ് അടുത്ത് നമ്മൾ കുറച്ച് നെയ്യ് അതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. തല വന്ന് കണ്ടില്ലേ, തല വന്നതിനകത്തോട്ട് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അരിയാണ് ഇത്. ഞാനൊരു 6 പ്രാവശ്യം കഴുകി ഒരു അരമണിക്കൂറായിട്ട് വെള്ളത്തിലിട്ടേക്കുന്നതാണ്. അതിൻ്റെ അങ്ങനെ ചെയ്യുന്നതിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരി വെന്ത് വരും. അതിന് വേണ്ടിയിട്ടാണ് കുതിർത്തിടുന്നത്. നമ്മൾ അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പിടി പുതിനയില, 1 പിടി മല്ലിയില, ഇത്രയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരി വേവിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ കൂടെ നിന്നാണ് അരിയുടെ കൂടെ. കാര്യം നമ്മൾ കുതിർത്തതായതുകൊണ്ട് വെള്ളം തിളക്കേണ്ട താമസമില്ല. ചൂടായി വരുമ്പോൾ തന്നെ അരി വെന്ത് വരും. അതുകൊണ്ട് ഇതിട്ടേച്ചങ്ങും പോകരുത്, ഇത് കൂടെ നിന്നാണ് വേവിക്കാൻ. ഇല വന്ന് ഇതിപ്പോൾ 3/4 വേവായി. ഇനി നമുക്ക് കോരാം. നേരെ വെച്ചാൽ 3/4 ഉപയോഗിച്ചെടുക്കുന്നത് നമ്മൾ ദം ചെയ്യുമ്പം വീണ്ടും ചൂടിലല്ലേ വെക്കുന്നത്, കുഴഞ്ഞു പോകും. അതുകൊണ്ട് 1/4 വേവ് ആയിട്ടുണ്ട്. നമുക്കിത് കോരാം. ഈ കിഴുത്ത പാത്രത്തിലോട്ടാണ്. രണ്ടാമത്തെ സെഷൻ തുടങ്ങുകയാണ്. അരി വേവിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ നമ്മുടെ ഒനിയനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ഒനിയൻ നല്ലപോലെ ഫ്രൈ ചെയ്യാം. നമുക്ക് കോര ഉള്ളി വറുത്തത് കഴിഞ്ഞു. അതിലേക്ക് നമ്മളിനി അടുത്ത് സെഷൻ്റെ കരിപ്പാണ് വറുത്തത്.
അങ്ങനെ ഞാൻ അധികം മൂപ്പിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് നമ്മൾ ഇങ്ങോട്ട് എടുക്കാ ചെയ്യുന്നത് അടുത്ത നമ്മൾ ഇടുന്നത് കിസ്മിസ് ആണ് കിസ്മിസ് അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് എന്നിട്ട് ഇതിനെ നമുക്ക് ഇനി കോരി എടുക്കാം ഇനി നമ്മൾ ചിക്കൻ ആണ് ഫ്രൈ ചെയ്യുന്നത് ഈ ഫ്രൈ ചെയ്യുന്നതാണ് ബിരിയാണിക്ക് ഇത്ര ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് ഇതിനെ എടുക്കുകയാണ് ആക്ച്വലി ഇത് ഞാൻ ഓവർ നൈറ്റ് മാരിനേറ്റ് ചെയ്തതാണ് അതിനകത്ത് ചേർത്തേക്കുന്നത് കാശ്മീരി ചില്ലി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് മഞ്ഞപ്പൊടിയാണ് ഇത്രയാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് തൈരാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് ഓവർ നൈറ്റ് വെച്ചതുകൊണ്ട് ഇതൊരു 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ പറ്റും അതിനാണെങ്കിൽ നാരങ്ങ നീര് ചേർത്താൽ മതി കണ്ടത് ഇപ്പോൾ ഷാലോ ഫ്രൈ ആയി ഇനി നമുക്ക് ഇതിനെ കോരിയെടുക്കാം താങ്ക് യു താങ്ക് യു താങ്ക് യു ആർവി മാവിലേക്ക് ഒരു ആർവി അറിയാമല്ലോ രാജേഷിയാണ് എനിക്കിപ്പോൾ തന്നത് രാജേഷി ക്യാമറയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഫേസ് കാണിക്കാത്ത ഇത് നമ്മുടെ ആനിവേഴ്സറി ഗിഫ്റ്റാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം എന്താണെന്നുള്ളത് വൺ സെക്കൻഡ് രാജേഷി താങ്ക് യു ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് അതിനാദ്യം നമ്മൾ നമ്മുടെ ഈ ചെമ്പിലോട്ട് നെയ്യ് ഒഴിക്കുകയാണ് നെയ്യിലാണ് നമ്മൾ കംപ്ലീറ്റ് ഇതിനെ സോർട്ട് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ കറുവേപ്പട്ട തക്കോലം ജാതിപത്രി ഏലയ്ക്ക ഗ്രാമ്പു അരിഞ്ഞ സവാളകളാണ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇടുക നമ്മളിത് തന്നെ അടുത്തത് മഞ്ഞപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അടുത്ത നമ്മൾ അതിലേക്ക് ഇടുന്നത് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് കാരമലൈസ് ചെയ്ത ഒനിയനാണ് അതായത് വറുത്തെടുത്തത് അത് പുതിനയില മല്ലിയില ഇതിനി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തൊക്കെ പൊടികൾ ആഡ് ചെയ്യുന്നത് ഇനി നമ്മൾ അടുത്തത് ഇടുന്നത് മല്ലിപ്പൊടിയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ മുളക് പൊടി ഇടുകയുള്ളൂ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത് മസാല ഗരം മസാല തീ കുറച്ച് ചെറിയ തീ മാത്രം വേണം ഇതിനെ വഴറ്റാൻ ചെറിയ തീയിലിട്ട് ഒന്ന് മൂത്ത് വരുന്ന ഇതിന് എണ്ണ തെളിയുമ്പോഴത്തേക്ക് വേണം ഈ തൈരായി അതിലേക്ക് ഇനി തൈരാണ് ഈ തൈര് നമ്മൾ തന്നെ പാല് വാങ്ങിച്ചോറ വെച്ചാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് നാലാമത്തെ സ്റ്റേജ് തുടങ്ങുകയാണ് ദമ്മിടിയിൽ അത് നമുക്ക് രണ്ട് ലെയറായിട്ട് ദമ്മി അതുകൊണ്ട് ആദ്യം കുറച്ച് ഞാൻ എടുത്ത് മാറ്റാം അതിൻ്റെ ഫസ്റ്റ് ലെയറിൻ്റെ ആദ്യം റൈസ് ആഡ് ചെയ്യാം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒനിയൻ ആദ്യം ഇടുകയാണ് കശുവണ്ടി മുന്തിരിങ്ങ ഫ്രൈ ചെയ്ത് പുതിനയില മല്ലിയില അടുത്ത ലെയർ ചിക്കനും റൈസും കൂടി ഇടുന്നത് നമ്മൾ രണ്ടാമത്തെ ലെയറിൻ്റെ ചിക്കനോട് ആഡ് ചെയ്യും രണ്ടാമത്തെ ലെയറിൻ്റെ റൈസ് വെച്ച് ഇടുകയാണ് നമ്മൾ ഏറ്റവും മുകളിൽ കുറച്ച് നെയ്യും അതിലേക്ക് നമ്മൾ കുങ്കുമപ്പൂ കലക്കിയ പാലൂടാണ് കഴിക്കുന്നത് ഏറ്റവും മുകളിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വറുത്ത ഒനിയന് കിസ്മിസ് കിസ്മണിക്കടുത്ത് പുതിനയില മല്ലിയില ഇതിനെ നമ്മളിനി സീൽ ചെയ്ത് ദം ചെയ്യാം നമുക്ക് അടപ്പ് വെച്ച് ഇതിനെ സീൽ ചെയ്യാം സീൽ ചെയ്യുമ്പോൾ ആ വെയിറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടിയും കൊടുത്ത് തരാം അങ്ങനെ സീലായിരിക്കും ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ കനലിലൂടെ വാരി ഇടുവാണ് അപ്പോൾ നമുക്കത് ദമ്മ ചെയ്തെടുക്കാനായിട്ട് ഒരു 20 മിനിറ്റ് വേണം ആ സമയത്ത് ഞങ്ങൾ പോയിന്ന് ഫ്രഷായി വരട്ടെ ഫ്രഷായി വന്നിട്ട് വേണ്ടേ നമുക്കിനി വെഡിങ് ആനിവേഴ്സറിയുടെ മറ്റാഘോഷങ്ങളിലേക്കൊക്കെ പോകാൻ ഹായ് ഗായ്സ് അപ്പം നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു നമ്മൾ ദം നമ്മൾ പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കാനുണ്ട് ഇനിയിപ്പം കേക്ക് കട്ട് ചെയ്യാനുള്ള നാളെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആർവിന്ന് കണ്ടില്ലേ രാജി കൊണ്ടു തന്ന കേക്ക് ഇതാണ് ഇത് കട്ട് ചെയ്താണ് ഇപ്രാവശ്യത്തെ സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കുന്നത് ട്രാൻഡോന്നുള്ള ഗായ്സ് അവന്മാരൊന്നും എത്തിയിട്ടില്ല ഇതുവരെ അവിടെ
എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഇനി പാതിരാത്രിക്ക് അത് കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. അവന്മാരെ അറിയാമല്ലോ അവന്മാരുടെ സ്വഭാവം എന്താണല്ലോ. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അതിനു മുമ്പ് എന്നോട് പ്രത്യേക താങ്ക്സ് പറയാം. ഒരാളല്ല ഒന്ന് രണ്ട് പേരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുന്നത്, എൻ്റെ മൂഡ് സ്വിങ്സുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നീരുവിനെ. സെക്കൻഡ് തിങ് അമ്മയാണ്, നീരുവിൻ്റെ അമ്മ. പ്രത്യേകിച്ച് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ ചെറിയ രഹസ്യം നിങ്ങൾക്ക് ഞാൻ പറയുകയാണ്. ആൺകുഞ്ഞായിരുന്നെങ്കിൽ അമ്മ ഇടാൻ ഒരു പേര് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്ന് നീരുവാണ്. ഫോണില്ല, എൻ്റെ പേരിന് വേറെ അതിട്ടായിരുന്നു സേവ് ചെയ്തിരുന്നത് എൻ്റെ നമ്പര്. അപ്പോൾ അത്രയും ചെയ്ത അമ്മയ്ക്ക് താങ്ക്സ്. താങ്ക്സ് അല്ല പറയണ്ട, എന്താ പറയണ്ടേ, നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്താ പറയാനുള്ളത്. പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് സുജിക്കാണ്, നമ്മുടെ പരത്തിൽ സ്പെഷ്യലിസ്റ്റ് ഇല്ലേ സുജി. സുജിക്കാണ് സ്പെഷ്യൽ താങ്ക്സ് പറയാം. കാര്യം വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നന്ന് തൊട്ട് എന്നോട് ഒരേപോലെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് സുജി. അപ്പം ഈ സുജിക്ക് ഒരു താങ്ക്സ് ഈ അവസരത്തിൽ പറയുകയാണ്. നീരു എന്താ പറയാനുള്ളത്. ഒരു വർഷം കഴിഞ്ഞു പോയതൊന്നും പെട്ടെന്നായിരുന്നു തോന്നിപ്പോ. ഈ കല്യാണം കഴിഞ്ഞ് ഇന്നലെയാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് ഒരു വർഷം കഴിഞ്ഞു പോയത്. അതിനിടയ്ക്ക് ഒത്തിരി 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 സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാം സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം നടന്നിട്ടുള്ളൂ. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. നിങ്ങൾ ടേസ്റ്റ് ക്രൂസ് ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതേപോലെ ഇപ്പൊ ക്യാമറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയാണ്. ഉണ്ണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ വീഡിയോ കണ്ടാൽ അറിയാമല്ലോ വന്നപ്പോഴത്തെ ശൗര്യവും കാര്യങ്ങളും. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഞാനും ഉണ്ണി തമ്മിൽ എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഭയങ്കര ഒരു കണക്ഷനാണ്. അതേപോലെ രാജയക്ക ഇങ്ങനെ എടുത്തു പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി പേരുകളുണ്ട്. നമ്മൾ ഇങ്ങനെ പറയാൻ നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് കേക്കും കട്ടിയാ. അപ്പൊ ഒരു വർഷത്തെ 365 ഡേയ്സ് ഓഫ് ടൂർനസ് അതിന്റെ ഒരു ഓർമ്മയ്ക്കായി ആദ്യം ചോദിച്ച ഇഷ്ടപ്പെട്ടില്ലേടാ. പൊന്നു വിളിക്കുന്ന അഖില എന്നാണ് ഒഫീഷ്യൽ നെയിം. ഇത് അഖില ചെയ്ത ഹാൻഡ്മെയ്ഡ് വർക്കാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പൊന്നു എവിടെ ഓടുന്നേ പ്രത്യേകിച്ച് കാണിച്ചു തരട്ടെ. പൊന്നുവിന്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഇവിടെ ലിങ്ക് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇതേപോലത്തെ വർക്കുകൾ വേണമെങ്കിൽ പൊന്നുവിനെ ടാഗ് ചെയ്താൽ മതി, പിന്നെ ചെയ്തു തരും. മിതമായ റേറ്റ് ചെയ്തു തരും കേട്ടോ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദമ്മ പൊട്ടിക്കാൻ പോകും ഗൈസ്. നമുക്ക് ഇത് ദമ്മ പൊട്ടിക്കാം. നല്ല ടൈറ്റ് ആണ് ഇത്. ഗൈസ് ഒക്കെ കണ്ടോ, നല്ല കളറില് സ്മെല്ല് കാണില്ല. നമുക്കിത് സെർവ് ചെയ്യാനേ. നമ്മള് ക്വാറന്റൈൻ സമയത്ത് രണ്ടുപേർക്ക് ഭക്ഷണം കൊടുത്തു വരുന്നുണ്ടായിരുന്നു. അത് ആരൊക്കെയാണെന്ന് കാണണ്ടേ? ആരൊക്കെ കൈ പൊക്കിക്കോ, കൈ പൊക്കിക്കോ. അച്ഛനും കുഞ്ഞും. അന്ന് നമ്മള് പറഞ്ഞായിരുന്നല്ലോ ഉണ്ണിയുടെ കുഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്നത്തെ സെലിബ്രേഷൻസ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ ഒരു കിടില വിഭവമായി വരുന്ന വരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഔട്ട്. തിരുവോണത്തിന് പുറപ്പെട്ടതാ, ഇനി എത്തി എത്താലും ഇപ്പോഴെങ്കിലും. ഏ വന്നിട്ട് ഒരു ലോഡ് സാധനം കൊണ്ട് പോകുന്നുണ്ട്, കൈമീശി വന്നവനാ. അടുത്ത വീഡിയോ കുറച്ചുകൂടെ ലെവലാക്കാനുള്ള സാധനങ്ങളാണ്. ഇറങ്ങണേ, ടാറ്റാ.